ഹായ് ഫ്രണ്ട്സ്, അമീർ യൂനിസ് പാലക്കാട്. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിപ്പോ നിൽക്കുന്ന പാലക്കാട് വെണ്ണക്കര രുക്മണി ക്ലിനിക്കിന് അടുത്താണ് നിൽക്കുന്നത്. ഈ രുക്മണി ക്ലിനിക്കിന് തൊട്ടടുത്തായി തന്നെ 10.5 സെന്റ് സ്ഥലത്തില് 2800 സ്ക്വയർ ഫീറ്റ് അടങ്ങിയിട്ടുള്ള വീട് വിൽപ്പനയ്ക്കുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഈ കാണുന്ന റോഡിലാണ് വീടുള്ളത്. ജസ്റ്റ് 3-ാമത്തെ പ്രോപ്പർട്ടി ആയിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ആ വീട്ടിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയ വീടിലേക്ക് പോവാം. അതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ നിങ്ങൾ എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞങ്ങളിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുള്ളൂ. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ ഉണ്ടാവണം. കുറച്ച് ദൂരം തന്നെ ഉള്ളൂ, നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് നടന്നു പോവാം. നമ്മുടെ രുക്മണി ക്ലിനിക്കിൽ നിന്നോട്ട് കയറുമ്പോൾ നല്ല വീതി കൂടിയ റോഡ് തന്നെയാണ് കേട്ടോ. ആ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് വരുന്ന നല്ല വീതി കൂടിയിട്ടുള്ള ഒരു റോഡ് തന്നെയാണ്. അത് മാത്രമല്ല, പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും 100 ജംഗ്ഷൻ എന്നൊക്കെ ചെറിയൊരു ദൂരം മാത്രമേ ഈ വെണ്ണക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഉള്ളൂ. ഈ വീട് നിൽക്കുന്നിടത്തു നിന്ന് കുറച്ച് സമയം മാത്രം മതി ടൗണിലേക്ക് എത്താൻ. നമ്മൾക്ക് ഈ വീടിന് ഈ ഇവിടെ ഒരു റോഡുണ്ട്, മുൻഭാഗത്തൊരു റോഡുണ്ട്, അത് കൂടാതെ വീടിന്റെ എൻഡും ഒരു റോഡാണ്. അപ്പൊ 3 സൈഡ് റോഡാണ് കേട്ടോ. ബാക്കി അകത്തുള്ള ഡീറ്റെയിൽസ് നോക്കാം. കാർ പോർച്ച്, നല്ലൊരു കാർ ഇടാനുള്ളൊരു സ്പേസ് ഇതിലുണ്ട്. അഡീഷണൽ കാർ പാർക്കിംഗ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്പേസ് തന്നെ ഇവിടെ കാണുന്നുണ്ട്. പുറത്തോടെ ഒരു മെറ്റൽ സ്റ്റെയർ കൊടുത്തിട്ടുള്ളതാണ് അപ്സ്റ്റെയറിലേക്ക്. ബാക്ക് സൈഡ് ചുറ്റും പുല്ലെല്ലാം വരാതിരിക്കാൻ വേണ്ടി വൃത്തിയായി തന്നെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇലക്ട്രിക് കണക്ഷൻ ഈ ഭാഗത്തേക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇലക്ട്രിക് കണക്ഷൻ താഴേക്ക് വേറെ, മുകളിലേക്ക് വേറെ സെപ്പറേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ അകത്തേ നല്ല വലിപ്പമുള്ളൊരു കിണർ തന്നെയാണ് കേട്ടോ. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടുന്ന, ധാരാളം വെള്ളവും കൂടെ ഉള്ളൊരു കിണറാണ്. നല്ലൊരു കിണർ തന്നെയാണുള്ളത്, ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. അതുകൂടാതെ മലമ്പുഴ പൈപ്പ് കണക്ഷൻ വേറുണ്ട്. വെള്ള സൗകര്യം രണ്ടാണുള്ളത്, മുഴുവൻ സമയം വെള്ളം കിട്ടുന്ന വലിയൊരു കിണറും അതുകൂടാതെ മലമ്പുഴ പൈപ്പ് കണക്ഷൻ ഇതിനകത്തുണ്ട്. നമുക്ക് അകത്തുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഒന്ന് നോക്കാം. അത് കയറുമ്പോൾ തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് ഇവരുടെ സൗകര്യത്തിന്, ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഗ്രില്ലിട്ടിരിക്കുകയാണ് കേട്ടോ. വാങ്ങുന്ന ആളുകൾക്ക് ഈ ഗ്രില്ല് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ സിറ്റ് ഔട്ടായിട്ട് മാറും. ഇവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്രില്ലിട്ടതാണ്. അത് അഴിച്ചു മാറ്റാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഗ്രില്ല് തന്നെയാണ്. സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ നേരെ കയറുന്നത് ഹാളിലേക്ക്. നല്ലൊരു ഹാള് തന്നെയാണ് കേട്ടോ. താഴെയുള്ള ബെഡ്റൂം ഈ കാണുന്നതാണ്. നമുക്ക് ഈ വീടിനുള്ളത് താഴെ ഒരു ബെഡ്റൂമും മുകൾ ഭാഗത്ത് 2 ബെഡ്റൂമാണ് ഉള്ളത്. 3 ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇപ്പൊ താഴെയുള്ള ബെഡ്റൂം ഇതാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെ ഡ്രസ്സിംഗ് സ്പേസ് ഉണ്ട്. തൊട്ടപ്പുറം തന്നെ ബാത്റൂം. അത് നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല സൗകര്യമുള്ള നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഈ കാണുന്ന സ്പേസ് ആണ് ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് സ്പേസ് ഡൈനിങ്ങിനോട് കൂടി ചേർന്ന് തന്നെയാണ് പൂജാമുറി കൊടുത്തിട്ടുള്ളത്. ഹാളിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. അപ്പം മുകളിലിപ്പോ ഇങ്ങനെ കബോർഡ് ഇട്ടിട്ട് മറച്ചിരിക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ മുകൾ ഭാഗത്ത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മുകൾ ഭാഗത്ത് വാടകയ്ക്ക് കൊടുത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ മറച്ചിരിക്കുകയാണ്. നമ്മൾ
വാങ്ങുന്ന ആളുകൾക്ക് മോൾ ഭാഗം ഇത് മാറ്റി കഴിഞ്ഞാല് ഇതിലൂടെ തന്നെ നമുക്ക് മോളിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. മുകൾ ഭാഗത്തെ ഹോളിന്ന് താഴത്തെ ഹോളിലേക്ക് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ കബോർഡുകൾ മാറ്റിക്കഴിഞ്ഞാൽ മോളിന്ന് നേരെ താഴേക്ക് നമുക്ക് വ്യൂ കിട്ടും. നമ്മള് വീടിന്റെ മോൾ ഭാഗത്തെ ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല, അവിടെ വാടകയ്ക്ക് ആളുള്ളത് കൊണ്ട് മുകളിലത്തെ ഡീറ്റെയിൽസ് നമ്മൾ കാണിക്കുന്നില്ല. മുകൾ ഭാഗത്തും രണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു ഹാളും ചെറിയൊരു കിച്ചൺ എല്ലാ സൗകര്യവും മോൾ ഭാഗത്തുണ്ട്. ഈ വീടിന്റെ താഴ്ഭാഗവും മോൾ ഭാഗവും ഫ്ലോറിംഗ് മുഴുവൻ മാർബിളിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഭാഗവും മാർബിളിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മരങ്ങൾ മുഴുവൻ ടീക്കുഡാണ് കേട്ടോ. വാതിലുകൾ ജനാലകൾ മുഴുവൻ തേക്കിലാണ് പണിതിട്ടുള്ളത്. ഡൈനിങ്ങിൽ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് കിച്ചണിലേക്കാണ്. കിച്ചൺ കബോർഡ് വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുള്ള കിച്ചൺ തന്നെയാണ്. അത് മാത്രമല്ല കിച്ചണിന്റെ ഈ ടോപ്പ് ഒക്കെ കൊടുത്തുള്ള ഗ്രാനൈറ്റ് ആണ്. കിച്ചണിനോടുകൂടി ചേർന്ന് തന്നെയാണ് സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്റ്റോർ റൂം തന്നെയാണ്. കിച്ചൺ അങ്ങനെ വന്നാല് ഇങ്ങോട്ട് ചെറിയൊരു വർക്ക് ഏരിയ ആണ്. ഇത് കിച്ചൺ അകത്തുനിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു സ്പേസ് ആണ്. ക്ലോസ്ഡ് ആണ്, അപ്പുറത്തൊരു വഴിയുള്ളത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ കിച്ചണിന്ന് ഡയറക്റ്റ് ഈ വർക്ക് ഏരിയയിലേക്ക് വരാം. ചെറിയൊരു സ്പേസ് ആണ് വർക്ക് ഏരിയ ഉള്ളത്. അതിനോടൊപ്പം തന്നെ ഒരു കോമൺ ബാത്റൂം ഈ സൈഡ് കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് വന്നു കഴിഞ്ഞാല് ഇവിടുന്ന് ഷീറ്റൊക്കെ ഇട്ട് കുറച്ച് സൗകര്യം ചെയ്തിട്ടുണ്ട്. കിണറിനോടുകൂടി ചേർന്ന് തന്നെ അലക്ക് വലിയ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് ടെമ്പറേറി സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുകൾ ഭാഗം നമ്മൾ അകത്ത് കയറി വീഡിയോ എടുക്കുന്നില്ല. നമുക്ക് അതിൻ്റെ ജസ്റ്റ് മുകളിലൊന്ന് കയറിയിട്ട് ആ ഭാഗം ഒന്ന് നമുക്ക് നോക്കാമെന്ന് മാത്രം. മുകളിൽ കയറി കഴിഞ്ഞാൽ ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ട് എന്ന് അങ്ങനെ ഹാള്, നമ്മൾ താഴ്ന്ന് കണ്ട ഹാളിൻ്റെ നേരെ മുകൾ ഭാഗത്തുള്ളതാണ് ഇവിടെ ഹാള് വരിക. അതിനകത്ത് രണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂം, രണ്ട് ചെറിയൊരു കിച്ചൺ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് 10,000 രൂപ വാടകയ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീട് വാങ്ങുന്ന ആളുകൾക്ക് മുകൾ ഭാഗം വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇൻകം കൂടെ കിട്ടാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. 10.5 സെന്റ് സ്ഥലത്തിലാണ് ഈ വീട് നിൽക്കുന്നത്. 2,800 സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ വിസ്തീർണം ഉള്ളത്. ഈ വീടിന് റൂഫ് ചെയ്തിട്ടുണ്ട്. ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടോപ്പിൽ റൂഫ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന് ഞങ്ങളുടെ ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് 1,35,00,000 രൂപയാണ് ഞങ്ങളുടെ ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ്. നല്ലൊരു ബയ്യറാണ് വരുന്നതെങ്കിൽ ഞങ്ങളുടെ ഓണർ നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഈ വീടുമായി നിങ്ങൾ ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 9745492052, 9847246554, ഈ രണ്ട് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. അത് മാത്രമല്ല ഇതുപോലുള്ള വീടുകളുടെ വിൽക്കാനുള്ള വീടുകളുടെയോ വിൽക്കാനുള്ള സ്ഥലങ്ങൾ വിൽക്കാനുള്ള ബിൽഡിങ്ങുകളുടെയൊക്കെ ആഡുകൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം. ഞങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ ചാനലിൽ ഉണ്ടാവണം. അടുത്ത നല്ല പുതിയൊരു വീഡിയോസുമായി വരുന്നതുവരെ അമീർ യൂനുസ് പാലക്കാട്, ബൈ.